നമസ്കാരം. നാരായണ ജപമഹാത്മ്യം ഭാഗം 502. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 10 സ്കന്ധം 70 അധ്യായം ഭഗവത്യാനം എന്നുള്ള അധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് നേരംബോ കോതി വിഭവേ സേവിച്ചാർ ആരൂപമന്ത്രിമാർ നടേശനർത്തികളും സേവിച്ചാർ താണ്ഡവങ്ങളാൽ. ഭഗവാനെ എന്ത് ചെയ്തു? നേരംബോ കോതി വിഭവേ സേവിച്ചാർ. ഭഗവാനോട് നല്ല തമാശകളൊക്കെ പറഞ്ഞ് എന്താണ് പറയാ, സമചിത്തത വിടാതെ കണ്ട് ആനന്ദഭരിതത്തോടുകൂടി മന്ത്രിമാരും പിന്നെയോ നടേശനർത്തികൾ, തൻ്റെ സഭയിൽ നർത്തനം ചെയ്യുന്ന സ്ത്രീകളെ ഭഗവാനെ പലതരത്തിലുള്ള താണ്ഡവങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ശേഷം പറയണു, മൃദംഗം വീണാകുഴലും മിഴാവും ശംഖുമായി മുതാ ആടിപ്പാടി സ്തുതിച്ചാർ ആ സൂതമാഗത വന്ദികൾ. സൂതന്മാരെ, അതായത് ഭഗവാനെ ഈശ്വരീയമായ കാര്യങ്ങള് പ്രകീർത്തിക്കുക, വേദങ്ങളെ കീർത്തിക്കുക. സൂതമാഗതവന്തികൾ, ഭഗവാനെ പറ്റിയിട്ട് കേശാദിപാദം പാദാദി കേശമൊക്കെ വർണ്ണിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെ ആടിപ്പാടി സ്തുതിച്ചാർ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പറയണു, വിപ്രന്മാർ വേദമന്ത്രങ്ങൾ ഘോഷിച്ചാർ. അതാത് ആൾക്കാരുടെ സേവന സന്നദ്ധത ഭഗവാന് കോരി തെരിപ്പിക്കുക, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോ വിപ്രന്മാർ, വിപ്രന്മാരെ എന്ന് പറഞ്ഞാൽ വേദാധ്യയനങ്ങൾ ചെയ്ത് അതിലുള്ള സൂക്തങ്ങള് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള രീതിയില് ന ഇതം ന മമ, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് ഈശ്വരന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിലയിലാണ് ഈ വിപ്രന്മാർ വേദമന്ത്രങ്ങൾ ഘോഷിച്ചാർ. വാഗ്മിമാർ ചിലർ പൂർവ രാജാക്കൾ തൻ പുണ്യശക്കഥകൾ ഓതിനാർ. ചിലവരെ വാഗ്മികള്, വിത്പത്തികളുള്ളത്, വാക്കുകള് ഒതുങ്ങാത്ത ആവനാഴികളുള്ള ഈശ്വരാധീനമുള്ള ചിലവരുണ്ട്. അവർക്ക് വാക്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഗംഗാദേവി എങ്ങനെയാണ് പ്രവഹിക്കുന്നത് അതേപോലെ നിർഗമിച്ചുകൊണ്ടിരിക്കും. അത് പ്രേരണ ഇന്നത് പറയാന്ന് എഴുതി വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുക, ഇന്നത് പറയിപ്പിക്കുക എന്നുള്ളത് സ്വന്തം ശരീരത്തിലുള്ള ദൈവീക ചൈതന്യമാണ് ചെയ്യുന്നത്. അപ്പോ ഇതിൻ്റെ മുമ്പേ ഏതെല്ലാം തരത്തിലെ രാജാക്കന്മാര്, പുണ്യവാന്മാര് ഈശ്വരാനുഗ്രഹം കൊണ്ട് പ്രജകളെ എത്ര നന്നായിട്ട് സേവിച്ചിട്ടുണ്ട് എന്ന കാര്യം, അവരുടെ പുണ്യ യശസ്സുകൾ, ആരുടെ രാജാക്കന്മാരൊക്കെ ഈശ്വരോപാസന കൊണ്ടുണ്ടായിട്ടുള്ള പുണ്യ യശസ്സുകളെ പറ്റി അവര് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നു. മുമ്പൊന്നുമാരും കണ്ടിട്ടില്ലാത്തൊരാൾ വന്നു നിൽപ്പതായി ദ്വാസ്തർ പോയി ചൊന്നാൻ ആജ്ഞയൊത്തങ്ങെത്തിച്ചാരവരെത്തതാ. അപ്പോഴേക്കും ഒരു ദൂതൻ വന്നിട്ട് ഭഗവാന്റെ ഒരു പരിചാരകൻ വന്നിട്ട് പറയാണ്, അല്ല ഇതുവരെ കാണാത്തൊരാളിതാ അങ്ങേ മുഖം കാണിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, വരാൻ പറയൂ. കൃഷ്ണൻ അപരിചിതരായിട്ട് ആരുമില്ല. കാരണം എന്താ, കൃഷ്ണൻ തന്നെയാണ് ബ്രഹ്മസ്വരൂപമായിട്ട് സർവജീവികളിലും ചൈതന്യവത്തായിട്ട് ഇരിക്കുന്നത്. ആര് എന്തിന് എപ്പോ എങ്ങനെ സമീപിക്കണു എന്നുള്ളത് ആർക്കറിയാം? ഭഗവാൻ അറിയാം. എന്നാലും ലോകരെ സമാധാനിപ്പിക്കാൻ വേണ്ടി, അതായത് എനിക്ക് കഴിവുണ്ട് എനിക്കറിയാം എന്നുള്ളതല്ല, സാധാരണക്കാരെ സന്തുഷ്ടചിത്തന്മാരാക്കാൻ വേണ്ടി, അതാണ് ദ്വാസ്തർ പോയി ചൊന്ന ആജ്ഞയോ
അതിപ്പോ പറഞ്ഞു, മുമ്പൊന്നും ആരും കണ്ടിട്ടില്ലാത്തൊരാൾ വന്ന് നിൽപ്പതായി ദ്വാസ്തന്മാർ, അതായത് ദ്വാരക, അതായത് ദ്വാരത്തില് എന്ന് പറഞ്ഞെന്താ പ്രധാന കവാടത്തില് വന്ന് നിൽക്കുകയാണ്. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ പെർമിഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഇതൊക്കെ ഗുണപാഠങ്ങളാണ്. ഏ, ഒരു വീട്ടിലേക്ക് ഒരു അപരിചിതൻ പോകുമ്പോൾ അടുത്ത വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണം, ആരാണത്, അവിടെ എന്തെങ്കിലും നടക്കുമോ നടക്കില്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാണ്ട് അവരവരുടെ വാതിൽ അടച്ചിരിക്കലല്ല. ഈ മുൻമറത്തെ വാതിൽ അടയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു 40 കൊല്ലമായിട്ടുള്ളൂ. കാരണം മനുഷ്യന്മാർ പിശാചുക്കളെ പോലെ പെരുമാറാൻ തുടങ്ങിയൊരു കാര്യമുണ്ട്. അതുവരെ മനുഷ്യന്മാരെ ദേവന്മാരെ പോലെ പെരുമാറിയിരുന്ന കാലമായിരുന്നു അത്. അതിനാണ് വസന്തകാലം എന്നൊക്കെ പറയുക. അല്ലാണ്ട് ഈ ഋതുക്കളിലുള്ള വസന്തം 2 മാസം പോരാ, 365 ദിവസം വസന്തമായിരിക്കണം. എന്നാൽ മാത്രമേ ശരാശരി ആൾക്കാർക്ക് ആനന്ദിക്കാൻ പറ്റുള്ളൂ. മനുഷ്യജന്മം ആനന്ദിക്കാനുള്ളതാണ്, തുറുപുറുക്കാനുള്ളതല്ല, ജന്മത്തെ പഴിക്കാനുള്ളതല്ല. അപ്പോഴാണ് സർവേശൻ കൃഷ്ണനെ, അപ്പോ ദ്വാസ്തന്മാർ ചൊന്ന് ആജ്ഞയോത്ത അങ്ങയെത്തിച്ചാരവനെ തഥാ സർവേശൻ. ഇത് അണ്ടർലൈൻ ചെയ്യണം, സർവേശൻ. നമ്മൾ ഓരോ സമയത്തും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ജപിക്കണട്ടോ, ജപിക്കുമ്പോൾ ഈ രാമനും കൃഷ്ണനും സാക്ഷാൽ ശ്രീഹരിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പരിപൂർണ അംശജരാണെന്നും അവര് പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നും ബ്രഹ്മജ്ഞാനത്തിന് യാതൊരു വ്യത്യാസമില്ല എന്നും നാമരൂപ വിവർജിതാണെന്നും നിനക്ക് മനസ്സിലാക്കണം. അത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണെന്നും കൂടി മനസ്സിലാക്കിയാലോ ജീവിതം നന്നായി. ജീവിതം നന്നാവണമെന്നുണ്ടെങ്കിൽ കുറെ കാശൊന്നും വേണ്ട, കാശ് വേണം, അത് അത്യാവശ്യം പിന്നെ വരും പോവും, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ബുദ്ധി ഉണ്ടെങ്കിൽ, സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്ത് നല്ല വഴി കാണിക്കണേ നല്ല ബുദ്ധി തരണേന്നാ കാരണവന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഭഗവാനെ നല്ല ബുദ്ധി തോന്നണേ, നല്ല വഴി കാണിച്ചു തരണേ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ തന്നെ ഇങ്ങനെ വന്നോളും. ആ ജീവിത പരിചയം കൊണ്ടാണ് പറഞ്ഞത്. അപ്പോ സർവേശൻ കൃഷ്ണനെ കൂപ്പി നമിച്ച് ആഗതൻ ഓതിനാൻ ജരാസന്ധൻ നിരോധിച്ച നൃപന്മാർ തൻ വൃഥാഭരം. ഈ വന്നാളാരാ ജരാസന്ധന്റെ ജീവിത രീതിയിൽ അസന്തുഷ്ടി ഉള്ള ആൾക്കാരെല്ലാവരും കൂടി ഭഗവാന്റെ അടുത്തൊരു പ്രമേയമായിട്ട് വന്നിട്ടാണ്. എന്താ പ്രമേയം? ഞങ്ങൾക്ക് ഇരിക്കപ്പുറത്തില്ല, ഇതിന് ഒരു വഴി കാണിച്ചു തരണം. എല്ലാ സർവേശ്വരൻ്റെ അടുത്തെ പറയാൻ ചോദിക്കാൻ പാടില്ലേ. നമ്മൾ ഈ എന്താ പറയുക, ദേവന്മാരാരാ ഈശ്വരൻ ആരാ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ദേവന്മാരെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്, പുറത്തുമുണ്ട്. അതൊരു പ്രതിഭാസമാണ്. ഈ ദേവന്മാരെ സാക്ഷാൽ ജഗദീശ്വരൻ്റെ ആജ്ഞാവർത്തികളാണെന്നും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ മൂലത്തിൽ ജലസേചനം ചെയ്താൽ മതി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഗുരുനാഥൻ ഉണ്ടായാൽ ഓരോരുത്തർക്കും, അപ്പൊ അവരവർ തിരഞ്ഞെടുക്കുന്ന ഗുരുനാഥൻ ഏത് തരത്തിലായിരിക്കണം എന്ന് നമുക്ക് സുഷ്കാന്തിയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കണം. എനിക്കും എൻ്റെ കുട്ടികൾക്കും നന്നാവണമെന്നല്ല പറയേണ്ടത്. ലോകാസമസ്താസുഖിനോ ഭവന്തു, അതിൽ നമ്മളെ കൊഞ്ഞനം കാണിച്ചവരെ, നമ്മളെ ഇടിച്ചു താഴ്ത്തിയിട്ടുള്ളവരെ, നമ്മുടെ ശത്രുക്കളെ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നവര്. കാരണം ഈ ശത്രുക്കൾ ഉണ്ടാവുന്നത് എങ്ങനെയാ, അജ്ഞാനം കൊണ്ട് കാര്യങ്ങളെ ഗൗരവമായി കാണാൻ സാധിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന വിപരീത അനുഭവങ്ങൾ ആരിൽ നിന്ന് വരുന്നു, അവരെ ശത്രുക്കളായിട്ട് നമ്മൾ കണക്കാക്കണം. ശരിക്കും അങ്ങനെ ഒരാൾക്കാരില്ല, ശത്രുക്കൾ അങ്ങനെ ഇല്ല. ണ്ട് എങ്ങനെയാ ചോദിച്ചാൽ, അവരവരുടെ മനസ്സിന് ഇരുത്തം വരാതെ കണ്ട്, സമചിത്തത കൈവടിയാതെ കണ്ട്, എന്താ സമചിത്തത, സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വ സ്വഭാവങ്ങളിൽ ഒരേപോലെ പെരുമാറാൻ സാധിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഉപാസന തുടങ്ങിയാലോ അത് കയ്യിൽ പോവില്ല. ആ സുഖിക്കുക എന്ന് പറഞ്ഞാൽ
ആ വാക്കിനൊരു ദ്വന്ദ്വ സ്വഭാവം ഉണ്ട്, ഡുവലിസം ഉണ്ട്. എന്താ ദുഃഖിക്കുക, ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ സുഖിക്കുക, എന്നാൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാലോ സൂപ്പർലേറ്റീവ് ഡിഗ്രി മാത്രമേ ഉള്ളൂ, ആനന്ദം പരമാനന്ദം, ആനന്ദ നിർവൃതി, ആനന്ദമാണ് നിർവൃതി തരുന്നത്, സുഖം നിർവൃതി തരില്ല, ആസക്തി തരുള്ളൂ, സുഖിച്ചത് പോരാതെ തോന്നുള്ളൂ, അവിടെയാണ് പ്രശ്നം. അപ്പൊ നിർവൃതി ഉണ്ടാവണമെങ്കിൽ ആനന്ദം വേണം, ആനന്ദം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടാവണം, ജ്ഞാനം മാത്രം മതിയോ പോരാ, വിശേഷജ്ഞാനം വേണം, ഈശ്വരാനുഗ്രഹം വേണം. ഈശ്വരൻ എൻ്റെ ചിതാകാശത്തിലാണ് ഇരിക്കണത് എന്നുള്ളൊരു ബോധ്യം ആദ്യം ഉണ്ടാവണം. ഈശ്വരൻ ശ്രീലോകത്തുണ്ട്, അത് ആരോപിക്കപ്പെട്ടതാണ്, വിഗ്രഹത്തിൽ വിശേഷേണ ഗ്രഹിക്കേണ്ടതായ വിഗ്രഹത്തിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ചൈതന്യമാണ്, അതിന് തൊട്ടാ ഷോക്കടിക്കില്ല. എന്നാൽ സ്വന്തം ഹൃദയപത്മത്തിൽ കുടികൊള്ളുന്ന ചൈതന്യത്തിനെ മാനിച്ചിട്ടില്ലെങ്കിൽ ഷോക്കടിക്കും. എന്തായി ഷോക്കടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു തരം ഷോക്കുണ്ട്. ഒന്ന് ഗദ്ഗദം വരും, വേണ്ട വാക്കുകൾ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് പറയാൻ സാധിക്കാതെ കണ്ട് വരും, അത് ആനന്ദത്തിൻ്റെ ഒരു പോസിറ്റീവ് ഷോക്ക് എന്നാണ് പറയുക, പോസിറ്റീവ് എനർജി ഉണ്ട്. പിന്നെ നെഗറ്റീവ് എനർജി ഉള്ളൊരു ഷോക്കുണ്ട്, അതെങ്ങനെയാന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും സംതൃപ്തി ഇല്ലാതെ കണ്ടുള്ളൊരു ജീവിതം ഉണ്ട് ആൾക്കാർക്ക്, അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഷോക്ക് അസൂയ എന്ന് പറയും. മറ്റുള്ളവർക്ക് എനിക്കില്ലാത്തത് മറ്റുള്ളവർക്കുണ്ടല്ലോ, ആ ഒരു അസൂയ വരും. അപ്പൊ ഈ ഷോക്കിന്റെ കാര്യം ഇത്രയും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം, സർവേശൻ കൃഷ്ണനെ കൂപ്പി നമിച്ച ആഗതൻ എന്തു പറഞ്ഞു എന്ന് പറയണു. അതായത് ജരാസന്ധൻ നിരോധിച്ച നൃപന്മാർത്തൻ വൃതാപരം ഭരം, ആവശ്യമില്ലാത്തതാണ്, അങ്ങക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പറയണ്ട, പാഴ്വാക്കുകൾ സംസാരിക്കരുത് പറയും, വൃതാവിലാവരുത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സമയോചിതമായി സംസാരിക്കാനും സമചിത്തത വിടാതെ കണ്ട കാര്യങ്ങളെ ഗൗരവമായി മനസ്സിലാക്കിയിട്ട്, എന്നാൽ മസിൽ പിടിക്കാതെ കണ്ടും, അങ്ങനെയുണ്ട്, മനസ്സിൽ പിടിക്കരുത്. യഥോ രാജ തഥോ പ്രജ, മനസ്സിലുള്ള വികാരങ്ങളെ എന്ത് ചെയ്യണം, കടിഞ്ഞാനിടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. വികാരം കൊണ്ടിട്ട് കാര്യമില്ല, വിചാരം കൊണ്ട് വികാരത്തെ അടിമപ്പെടുത്തണം. എന്താ അങ്ങനെ ചോദിച്ചാൽ, സർവജ്ഞനായ ഈശ്വരൻ, ഈശ്വരനോടൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാറ്റിൻ്റെയും സർവേശ്വരനാണ്, സർവജ്ഞനാണ്. അപ്പൊ ആ സർവജ്ഞനായിരിക്കുന്ന ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ പരീക്ഷകളില്ല, പരീക്ഷ പാസ്സാവേണ്ട ആവശ്യമില്ല. പരീക്ഷ പാസ്സായവരെക്കാൾ നല്ലത് പരീക്ഷ പാസ്സാവാത്തവരാ. എന്താ അങ്ങനെ, പരീക്ഷ പാസ്സായവർക്ക് ഞാൻ പരീക്ഷ പാസ്സായി എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പൊ ഇവിടെ ജരാസന്ധൻ നിരോധിച്ച നൃപന്മാർദ്ധൻ വൃഥാപരം ദിഗ്ജയത്തിൽ എതിർത്തോരാം നൃപർ തന്നെയുദ്വയം ഗിരിവ്രജത്തിൽ അവനാൽ ബന്ധിക്കപ്പെട്ടിരിക്കയാം. അവിടെ ഒരു വാക്ക് പറയുണ്ടായി, ഗിരിവ്രജത്തിൽ, ഗിരിവ്രജം ഇവൻ ഈ പിന്നെ ജരാസന്ധന്റെ സെൻട്രൽ ജയിലാണ്, അവിടെ അദ്ദേഹം പല സ്ഥലത്തും പോയി തന്നെ ബഹുമാനിക്കാത്ത രാജാക്കന്മാരേനെ ഒക്കെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അത് മാത്രം അത്, അപ്പൊ അതിന് മുമ്പ് പറയണ്ടായി, ദിഗ്ജയത്തിൽ തോരാം, ദിഗ്ജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭു, രാജാവ്, ചക്രവർത്തി, ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ആശയവിനിമയം ചെയ്യാൻ വാക്കുകളില്ലാത്തവരൊക്കെ കൊന്നാ തോന്നും, അങ്ങനെയല്ല. അപ്പൊ ചക്രവർത്തി എന്ന് ഏകഛത്രാധിപതി, പിന്നെ അതിനും കാലും വലിയ ആളാണ്. സാമ്രാട്ട് അതിനും കാലും വലുതാണ്. വിരാട് അതിനും കാട്ടും, വിരാട് എന്ന് പറഞ്ഞാൽ അത് രാജാക്കന്മാർക്കുള്ളത്, ഭഗവാനുള്ളതാണ് വിരാട് പുരുഷൻ. ഈ ലോകം മുഴുവൻ ഭഗവാനായിട്ട് കാണാം. അപ്പൊ തനിക്ക് കപ്പം തരാതെ കണ്ട് ജീവിക്കുന്ന ആൾക്കാരേനൊക്കെ ജരാസന്ധൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ജരാസന്ധനെ എതിർത്ത് സംസാരിച്ചവർക്ക് വെച്ചവരൊക്കെ പിടിച്ച് ജയിലിലിട്ടു. അവരുടെ രാജ്യത്തിലത്തെ പിന്നെ ധനാധികളേനൊക്കെ അദ്ദേഹം കൊള്ളടിക്കുകയും ചെയ്തു, ഇവരേനൊക്കെ ജയിലിൽ വയ്ക്കും. അപ്പോ ദിഗ്ജയത്തിൽ എതിർത്തോരാം നൃപർ തന്നെ ആയുധദ്വയം,
ആയിരക്കണക്കിന് എന്നർത്ഥം. യുദ്ധദ്വയം ഗിരിവ്രജത്തിൽ അവനാൽ ബന്ധിക്കപ്പെട്ടിരിക്കയാം. അപ്പൊ ഇവിടെ ഈ വിവർത്തകൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് വ്യാസകൃതമായിട്ടുള്ള മൂലം ഭാഗവതത്തേനെയാണല്ലോ ഇവിടെ അക്ഷരാർത്ഥത്തില് പദാനുപദം വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയണ്ടേ, ജരാസന്ധൻ രാജാക്കന്മാരെ അടച്ചുപൂട്ടിയുടെ കോട്ടയുടെ പേരാണ് ഇത് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ സെൻട്രൽ ജയിൽ എന്ന് പറയാൻ കാരണം, മനസ്സിലായില്ലേ? എന്നിട്ട് പറയണു അപ്രമേയ, ആരെ ഭഗവാൻ ആരാ? അപ്രമേയൻ. പ്രമേയങ്ങളൊന്നും അവിടെ വില പോവില്ല, എല്ലാറിയും. അവിടെ പോയി സ്തുതിച്ചാലും ശരി സ്തുതിച്ചില്ലെങ്കിലും ശരി, ഈ വന്ന ആള് എന്തിനാ വന്നത്? അയാളുടെ ക്രെഡൻഷ്യൽസ്, പാപപുണ്യങ്ങൾ തൂക്കി നോക്കിയിട്ടുള്ള റെക്കോർഡ് ഭഗവാന്റെ അടുത്തുണ്ട്. കാരണം എന്താ, ഭഗവാനാണ് അന്തര്യാമിയായിട്ടും കൂടസ്ഥനായിട്ടും ഇരിക്കുന്നത്. അപ്പൊ ഭഗവാൻ, ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് നിങ്ങളെ പറ്റി പറയാനുള്ള അർഹതയില്ല, എനിക്ക് എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ എന്ത് വിചാരിക്കണു, ഞാൻ എന്ത് വിചാരിച്ചതിനെ പ്രയോഗപ്പെടുത്തണം, പ്രായോഗിക ശാസ്ത്രത്തിൽ കൊണ്ടുവരണം, അതിൽ ഞാൻ എത്രത്തോളം പരാജയപ്പെടുന്നു, എത്രത്തോളം വിജയിക്കണു, ഇതൊക്കെ ആർക്കാ അറിയാം? ഭഗവാൻ അറിയാം. ആ ഭഗവാനോട്, ഭഗവാനെ ഞാനാണ് നടത്തണത്, ഞങ്ങളുടെ കമ്മിറ്റിയാണ് നടത്തണത് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. കാരണം അദ്ദേഹം അപ്രമേയനാ, അദ്ദേഹത്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം ഒരു സ്ഥലത്ത് പറയണ്ട, എനിക്ക് എന്നെ തന്നെ അറിയില്ല എന്നാ ഭഗവാൻ പറഞ്ഞത്. എൻ്റെ വിഭൂതികൾ എന്താണെന്ന് എൻ്റെ ഭക്തന്മാർക്കറിയാം, പക്ഷേ അതിൻ്റെ ഡെൻസിറ്റി അങ്ങനെ ഉണ്ടല്ലോ, അത് ഭഗവാനെ അറിയില്ല. പിന്നെ ഭഗവാൻ അറിയാത്ത കാര്യം ഭഗവാനെ പറ്റിയിട്ട് എനിക്കെങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ പറയാം? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരാൾക്കും ഒരു കാര്യത്തിനെ പറ്റിയിട്ടും 100% അറിവുണ്ടെന്ന് പറയാൻ പറ്റില്ല, അറിവുണ്ടാവില്ല. അത് അറിയണ ആള് ഭഗവാൻ മാത്രമാണ്, സർവജ്ഞ സർവേശ. അപ്പൊ പറഞ്ഞു അപ്രമേയ ഹരേ കൃഷ്ണ പ്രപന്നാർത്തി ഹരേ, പ്രപന്നാർത്തി ഹരേ. ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അതിനെയൊക്കെ പരിഗണിക്കാൻ സാധിക്കുന്ന ആളാ ഭഗവാൻ. ഭഗവാന് എന്താണെന്നാ പറയാ, പരിഹാരം കാണാത്ത സംഗതി ഇല്ല. നമ്മൾ വെറുതെ പറയല്ലേ, ഓ എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല, പരിഹാരം ഇല്ലാത്തതാന്ന് പറയരുത്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അസന്നിഗ്ധമായിട്ട് പറയരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറയരുത്. എന്താ അങ്ങനെ? എൻ്റെ ജ്ഞാനത്തിന് ചില വൈഷമ്യങ്ങൾ ഉണ്ടാവും. പൂർണത ഭഗവാന് മാത്രമേ ഉള്ളൂ. നമ്മൾ അപൂർണന്മാരാണ്, ഭഗവാന്റെ അംശജരാണെങ്കിൽ കൂടി നമ്മൾക്ക് അറിവിൻ്റെ അംശ തുലാസ് നോക്കുമ്പോൾ പൂർണ്ണത്വം ആവില്ല. പൂർണ്ണത്വം വരും എങ്ങനെയാവുമ്പോൾ? ശങ്കരാചാര്യരെ പോലെ, രമണ മഹർഷി പോലെ, നാരായണ ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമിനെ പോലെ, പൂന്താനത്തിനെ പോലെ, നാരായണ ഭട്ടതിരിനെ പോലെ, അത്രേ പറ്റുള്ളൂ. കാരണം ഒരു ശരാശരി മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ 3-3.5 മുതൽ 4.5% എത്ര ഉപയോഗിക്കുന്നുള്ളൂ. സോക്കാൾഡ് വിവേകാനന്ദൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു അമാനുഷിക പ്രതിമയാണ് വിവേകാനന്ദൻ. അദ്ദേഹം കൂടി 7.5% ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയാണ്. അപ്പോ ഭഗവാൻ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ. അത് ഭാഗവതം വായിക്കുമ്പോൾ നമുക്കറിയും. ഭാഗവതത്തില് നാരദരനെ ഹേ ബ്രഹ്മൻ എന്ന് സല്യൂട്ട് ചെയ്യും. നാരദർ ബ്രഹ്മനാ, ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, ബ്രഹ്മൻ. പിന്നെയോ ശുഖബ്രഹ്മർഷി ബ്രഹ്മർഷിയാണ്. അത് കണ്ടിട്ട് നമ്മളെ ഓരോരുത്തരും ഭാഗവതം വായിക്കാൻ തുടങ്ങിയ ബ്രഹ്മശ്രീ എന്ന് വെക്കണത് അല്പന അർത്ഥം കിട്ടിയ കൂട്ടത്തിലാ. അങ്ങനെയല്ല, നമ്മൾ ബ്രഹ്മശ്രീ അല്ല, നമ്മൾ ആരായിരിക്കണം? എൻ്റെ ഗുരുനാഥൻ പറയണ്ടേ, ഭാഗവത ഭക്തദാസനായിട്ടിരുന്നാൽ മതി. അങ്ങനെയൊക്കെ നിഷ്കർഷിക്കാനുള്ള ഈശ്വരതുല്യന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരുണ്ടാവണം. അതാണ്, ഇപ്പം എല്ലാം ഓൺലൈനിലാണ്, പൂജ ഓൺലൈനിൽ പിടിക്കാം, അതുകൊണ്ടായില്ല.
ഈ ഭാവം ഓൺലൈനിൽ വരില്ല ഒരു തരത്തിലും. അപ്പൊ ശിക്ഷിച്ചും കൊണ്ട് വളർത്തണം. ഗുരുനാഥൻ ശിഷ്യനെ എന്ത് ചെയ്യണം? സമയാസമയത്ത് തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തുന്നത് വരെ ആഹാരം കൊടുക്കാതെ കണ്ട്, ഉറങ്ങാൻ സമ്മതിക്കാതെ കണ്ടൊക്കെ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അപ്രമേയ ഹരേ കൃഷ്ണ പ്രപന്നാർത്തി ഹരേ പ്രഭോ ഭവാർത്ഥരായി. ഭവ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സങ്കല്പം. ഭവസാഗരം. അങ്ങനെ അറ്റ്ലസ് നോക്കിയാൽ ഈ ഭവസാഗരം കാണില്ല. എന്നാ എല്ലാവരിലും ഉണ്ട്. അത് ഈശ്വരീയതയുടെ പോരായ്മ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഭവസാഗരം വലുതാവും. നാളെ എനിക്ക് ഇനി എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവാൻ പോകില്ല. ഇന്ന് എന്താ ചെയ്തത്? അതിൻ്റെ ഫലം ഉണ്ടാവും. ഇന്ന് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തിന്മ ഉണ്ടാവില്ല. നാളെ നന്മ ചെയ്യാന്ന് വിചാരിച്ചിരുന്നാ പോരാ, ഇന്ന് ചെയ്യേണ്ട നന്മ ഇന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ശ്വാസ നിശ്വാസത്തിലും ഈശ്വരീയത കൈവിടാതെ കൊണ്ടിരിക്കണം. നമ്മളെ കൊണ്ട് സാധിച്ചാൽ മതി. ടു ബി കൈൻഡ് ടു ആൾ. എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളില് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ ഒരാളേനും നമ്മൾ മാറി നിൽക്കാനും മാറ്റി നിർത്താനും ശ്രമിക്കില്ല. ബ്രഹ്മത്തിനെ മാറ്റാൻ പറ്റുമോ? എല്ലാം ബ്രഹ്മസ്വരൂപികളാണ്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പരിചയക്കാരെ കണ്ടിട്ട് വടക്കേ നാടക്കൂടെ പോയിട്ട് തൊഴുതിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ മെനക്കാടാറില്ല. എന്നെ ക്ഷണിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ദീപസ്തംഭത്തിന് അവിടെ നിന്ന് ശ്രീലകത്ത് വളക്ക് കാണും. ഈ കാണാത്ത ചൈതന്യത്തിന്റെ പ്രതീകാണ് ഈ വളക്ക്. അത് പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രഹ്മം തൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോ സൂര്യകിരണങ്ങളെ കൊണ്ടോ ചന്ദ്രകിരണങ്ങളെ കൊണ്ടോ അഗ്നിനാളങ്ങളെ കൊണ്ടോ ഇതര നക്ഷത്രങ്ങളെ കൊണ്ടോ തന്നിലിരിക്കുന്നതായ ഈശ്വരീയ ചൈതന്യത്തിനെ കാണാൻ പറ്റില്ല. അനുഭവിക്കാം, അനുഭവിക്കാം. ആ അനുഭൂതി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശാസ്ത്രീയമായിട്ട് വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കാതെ കണ്ട് ഒരു കുറുക്ക് വഴി ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, ഇല്ല, ഇല്ല. കുറുക്ക് വഴികളില്ല. സദാസേവ്യ, സദാസേവ്യ. ഭാഗവതത്തിനെ സദാസമയത്തും സേവിക്കുക. സേവന മനോഭാവം. എന്താ സേവന എന്ന് സേവിക്കുക എന്ന് പറഞ്ഞാൽ? ഈ സേവിക്കണേന് പ്രതിഫലം പാപപുണ്യങ്ങളാണ്. സേവന ഉചിതമായാൽ പുണ്യം, ഉചിതമല്ലാത്തത് പാപം. അപ്പൊ പാപപുണ്യങ്ങളാണ് സുഖദുഃഖങ്ങളായിട്ട് വരണതെന്ന് നമ്മൾ മനസ്സിലാവണം. എത്ര എമൗണ്ട് പാപമുണ്ട് അത്രയും ദുഃഖം തന്നെയാണ്. എത്ര എമൗണ്ട് പുണ്യമുണ്ട് അത്രയും സുഖമുണ്ട്. സ്നേഹം ഘനീഭവിച്ചിട്ടാണ് പ്രേമം ഉണ്ടാവണത് എന്ന് പറയുന്നുണ്ട്. പഞ്ചസാരയും കൽക്കണ്ടം കൂടിയുള്ള വ്യത്യാസം എന്താ? കൽക്കണ്ടം ആ അല്ല, കൽക്കണ്ടത്തിനെ കൂടുതൽ മൈന്യൂട്ടാക്കി കെമിക്കൽ കൊണ്ട് തരം ചേർത്തിട്ടുള്ള ഒരേ ആകൃതിയിലുള്ള ക്രിസ്റ്റൽസാണ് പഞ്ചസാര. അതിന് മധുരം ഇല്ല എന്ന് പറഞ്ഞില്ല, അതിന് വിഷാംശം ജാസ്തിയാ. കൽക്കണ്ടത്തിലെ മാധുര്യം കൂടും, വിഷാംശം കമ്മിയാണ്. അപ്പൊ ഒരാള് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാവിനെ പ്രേമിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം, അല്ലാതെ ശരീരത്തിനെ പ്രേമിക്കണമല്ല. അവിടെയാണ് ലൗകികതയും അലൗകികതയും കൂടിയുള്ള വ്യത്യാസം. ലൗകികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലിസം, ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈനിറ്റി. അപ്പൊ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ എത്ര സമയം ചെലവഴിച്ചാലും അത് ഫലത്തെ തരാതെ കൊണ്ടിരിക്കില്ല. ലൗകികതയിൽ എത്രത്തോളം മനസ്സ് വ്യാപരിക്കണോ അത്രത്തോളം നമ്മൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷയം കമ്മി. ക്ഷയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ഷയിക്കാന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവുക, അത്ര തന്നെ ഉള്ളൂ. അത് നരകദ്വാരത്തിലേക്കാ. നേരെ മറിച്ച് ആധ്യാത്മികമായുള്ള പുരോഗതി ഉണ്ടാവണത് എങ്ങട്ടാ? അത് സ്വർഗത്തിലേക്ക്. സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥയാണ്, ആനന്ദം അവസ്ഥയാണ്, അല്ലാണ്ട് അങ്ങനെ ഒരു സ്ഥലം ഇല്ല.
തെറ്റിദ്ധരിക്കണ്ട. പുരാണങ്ങളിൽ പലതും വ്യംഗ്യഭാഷയിലാണ് പറഞ്ഞത്. ലക്ഷണം, പിന്നെ അനുമാനം, ഇങ്ങനെയൊക്കെ പറയും. അനുമാനിക്കാൻ കഴിവുണ്ടാവണം. ആ അനുമാനം ഉണ്ടാവണത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഭവാത്തരായി എന്നുള്ളത് പറയുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഈ ഭവസാഗരങ്ങള് അവരവർ സൃഷ്ടിക്കുന്നതാണ്. ഒരു പാടത്ത് കൂടെ വെള്ളമുള്ള സമയത്ത് അറ്റക്കടായ എന്ന് പറയും ഇല്ലേ. ഒരു പാടത്തിൽ നിന്ന് വേറൊരു പാടത്തിലേക്ക് വെള്ളം പോകാനുള്ള ഈ അറ്റക്കടായ. അപ്പൊ ഈ നടക്കുന്ന ആളുടെ കാലിന്റെ ദൈർഘ്യം എത്രയുണ്ട്, അതിനനുസരിച്ചിട്ട് ചട. അപ്പൊ തന്റെ ഭാരം തന്റെ ഉള്ളിലുള്ള വായുവിനെ കൺട്രോൾ ചെയ്ത് എടുത്ത് ചാടാൻ കഴിവുള്ളവൻ, അല്ലെങ്കിൽ എന്ത് വേണം, ഇറങ്ങിക്കിടക്കണം, കാലിൽ ചെളിയേലും അത് അങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യം ഒരു കാല് നന്നായിട്ട് വള്ളത്തിലിട്ടിട്ട് ഒലുമ്പി കാല് അല്ല കല്ലിലേക്കോ അല്ലെങ്കിൽ കരയിലേക്കോ വയ്ക്കുക, എന്നിട്ട് ഒരു കാലിൽ നിന്നിട്ട് മറ്റേ കാല് വള്ളത്തിൽ കഴുകുക. ഇങ്ങനെയൊക്കെയാണ് പണ്ട്. ഇപ്പം അറ്റക്കഴായെന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ ആണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ എന്താ ഈ ഭവാത്തരായ പ്രാകൃതരാം ഞങ്ങൾക്ക്. ഭവസാഗരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവരൊക്കെ ആരാധാ പറഞ്ഞത് പ്രാകൃതന്മാർ. എന്താ പ്രാകൃതന്മാരെന്ന് പറഞ്ഞാൽ, കൃതകൃത്യമായ കാര്യങ്ങൾ കൃതജ്ഞതയോടുകൂടി ചെയ്യാൻ സാധിക്കാത്തവരാണ് പ്രാകൃതന്മാർ. ചെറിയൊരു കാര്യത്തിനെ ഊതി വലുതാക്കിയിട്ട് ഹിമാലയ പർവ്വതം പോലെ ആക്കിയിട്ട് ഭയന്ന് നിൽക്കുക, ചെയ്യാതെ കണ്ട് കൃതജ്ഞത ഇല്ലാതെ കണ്ടിരിക്കുക, കൃതജ്ഞത ഉണ്ടാവും ചെയ്യുക. എന്താ വർത്തത്തിന് വാക്കിനെന്തോ പ്രശ്നം ഉണ്ടായില്ലേ ശബ്ദത്തിനെ, കൃതജ്ഞത കൃതജ്ഞത. അപ്പൊ ഈശ്വരൻ സർവജ്ഞനാണെന്നും സർവേശ്വരനാണെന്നും നമ്മുടെ ഉള്ളിൽ തന്നെ ചൈതന്യവത്തായിട്ട് ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന് പ്രമാണം പറയണ്ടായി അവിടെ. അങ്ങനെയുള്ള ചൈതന്യത്തിനെ പുറത്തു തെരയുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പൊ ഈ വന്ന ദൂതന്റെ അവസ്ഥ നമ്മൾ പറയാ. അപ്പോ പ്രാകൃതരാം ഞങ്ങൾക്ക് ശരണം ഭവാൻ. അപ്പൊ ഈ വളക്ക് കൊളുത്തി നമസ്കരിക്കുമ്പോ നല്ല വഴി കാണിക്കണേ നല്ല ബുദ്ധി തരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവര കൃതകൃത്യന്മാരാം, ചെയ്യേണ്ടത് ചെയ്തതായിട്ടോ. എന്നെ വലയ്ക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, പ്രാകൃതന്മാരായി. അതല്ല ജോലി, ഭഗവാന് ജോലി നമ്മളെ വലയ്ക്കലല്ല, അവിടെ നിർത്താം. എങ്ങനെയായാലും ശ്രീഹരിയുടെ അനുഗ്രഹാസസ്സുകൾ ഉണ്ടാവാൻ സാധിക്കുന്ന തരത്തിലുള്ള സത്പ്രവർത്തികൾ ധാരാളം ചെയ്യാൻ നമ്മൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.